താരപ്പകിറ്റിലേക്ക് സ്വാഗതം. സിംഗർ നേഹ നായരും മ്യൂസിക് പ്രൊഡ്യൂസർ യാക്സൻ പെരേരയുമാണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷം പങ്കിടുന്നത്. ഹലോ, വെൽക്കം ടു ദ ഷോ എഗെയിൻ. യാ, സോ നൈസ് ടു ബി ബാക്ക്. എനിക്ക് ഹലോ. നേഹയ്ക്ക് മാത്രം സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. കാര്യം വാക്ക് പാലിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നേഹ താരപ്പകിട്ടിൽ വന്നു, അപ്പം ഞാൻ നേഹയോട് ചോദിച്ചു, നേഹ എന്നാണ് കല്യാണം, എന്നാണ് എനിക്കൊരു സദ്യ? സദ്യയോ? ഇല്ല ചേച്ചി, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഫോർ ഷുവർ ഞാൻ പറഞ്ഞിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഓണം എന്റെ വീട്ടിലുണ്ട്, വിഷു എന്റെ വീട്ടിലുണ്ട്, പക്ഷെ എനിക്കൊരു കല്യാണത്തിന് സദ്യയാണ് വേണ്ടത്. അപ്പൊ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്, കാര്യം അനൗൺസ് ചെയ്യുന്നത് താരപ്പകിട്ടിലൂടെ ഞാനും കൂടെ അനൗൺസ് ചെയ്യാണ്. യാക്സിൻ വെഡ്സ് നേഹ. എല്ലാം തീരുമാനമായ ശേഷം അങ്ങനെ നല്ല ഫ്രണ്ടിനാണ് ഒരു പാർട്ണറെ തിരിച്ചറിയാൻ പറ്റുന്നത്. പിന്നീടും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുമ്പോൾ ലൈഫ് സക്സസ് ആവുന്നത്. എന്നിട്ട് വീട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോ എന്തെങ്കിലും വീട്ടുകാർ പറയണ്ടല്ലോ, അറിയല്ലോ നമ്മുടെയൊക്കെ വീട്ടുകാരല്ലേ. അപ്പൊ ആദ്യം തൊട്ട് രണ്ട് ഫാമിലീസിന് അറിയായിരുന്നു, പിന്നെ ചെറുതായിട്ട് രണ്ടുപേരും മ്യൂസിഷ്യൻസ് ആയതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അത് ഇനിയിപ്പോ മ്യൂസിക് നമ്മുടെ കരിയർ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് അല്ലല്ലോ. ഇറ്റ്സ് അൺപ്രെഡിക്റ്റബിൾ. ആക്ച്വലി അങ്ങനെ ഉണ്ടോ യാക്സൻ? അല്ല, അത് മ്യൂസിഷ്യൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഫിക്സ്ഡ്. ഇപ്പൊ ഡോക്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും രോഗികൾ ഉണ്ടാവും, എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ എപ്പോഴും ജോലികൾ മറ്റേ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാനുണ്ടാവും. മ്യൂസിക് എന്ന് പറയുമ്പോൾ മ്യൂസിക് ആൾക്കാർക്ക് ആവശ്യമുള്ളപ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും എപ്പോഴും മ്യൂസിക് അതെ അതെ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് മ്യൂസീഷ്യൻസ് എന്ന് പറയുമ്പോൾ എന്താ പറയണ്ടെ, മ്യൂസിക് കമ്പോസേഴ്സ്, മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ്, ഒരു സിനിമ കിട്ടുമ്പോഴും ബാഗ് നിറയും. അത് പക്ഷെ സിനിമ കിട്ടണമല്ലോ, ദാറ്റ്സ് വൺ പോയിന്റ്. അല്ല, അതല്ല, സിനിമ മാത്രമല്ല, നമുക്കിപ്പം ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഉണ്ട്, ലൈവ് ഷോസ് ഉണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അല്ല നമുക്ക് അതൊരു നല്ല കോൺഫിഡൻസ്. അത് മാത്രമല്ല, ഇപ്പൊന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനും ഒരു ലൈഫ് ഉണ്ട് അല്ലേ, ലൈവ് ഷോ എന്ന് പറയുന്നത്. ബിക്കോസ് നേഹയെ പ്രത്യേകിച്ച് അറിയാം, നേഹ എന്ന് പറയുമ്പോഴേ അവിയൽ സിംഗറാണ്. പണ്ട് മുതലേ നമുക്ക് നേഹയുടെ പാട്ടുകൾ ഓർമ്മയുണ്ട്. നേഹ ഒത്തിരി കാലം സ്റ്റേജിൽ വളരെ ലൈവായി നിന്നൊരു വ്യക്തിയാണ്. ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് എത്രത്തോളം സാധ്യതയുണ്ട്? ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് ഫ്യൂച്ചർ ഉള്ളൂ സത്യം പറഞ്ഞാൽ, ഫോർ ഷുവർ. എസ്പെഷ്യലി ഇൻ ദിസ് ഇൻ ദ റീസെന്റ് പാസ്റ്റ് ഐ ഫീൽ ഇപ്പോൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ശരിക്കും സക്സസ്ഫുൾ കോൺസെപ്റ്റായി വരുന്നുണ്ട്. പിന്നെ ഒരു ആർട്ടിസ്റ്റ് അനുസരിച്ചേ ഇരിക്കും, എന്നുവെച്ചാൽ വെദർ വി വോണ്ട് ടു ക്രിയേറ്റ് മോർ സോങ്സ്. നമ്മൾ ഹൗ ഓഫൻ ആർ വി ഗിവിങ് എന്താ പറയുക, ഓഡിയൻസിന് ഹൗ ഓഫൻ ആർ വി ഗിവിങ് ന്യൂ സോങ്സ് ഓർ ന്യൂ യുനോ, അതനുസരിച്ചേ ഇരിക്കും. പിന്നെ നമ്മുടെ ഓപ്ഷനാണ്, അതായത് നമുക്ക് പുതിയത് കൊടുത്ത ആൾക്കാരെ മാറ്റാൻ ശ്രമിക്കണോ അതോ അവർക്ക് എന്താണ് വേണ്ടതെന്ന് സിമ്പിളായിട്ട്. അത് രണ്ട് ഓപ്ഷൻ, മറ്റത് കുറച്ച് റിസ്കിയാണ്, പുതിയത് കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്ക് തോന്നുന്നു, ഇപ്പം AR റഹ്മാനൊക്കെ പഴയ മെത്തേഡ് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന, ഒരിക്കൽ പുള്ളി പുതിയ സാധനങ്ങൾ ആൾക്കാരിപ്പം പുള്ളി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചാൻസ് വരത്തില്ല. പുള്ളി എവറി ടൈം എക്സ്പെരിമെന്റലാണ്. റിയലി ഹാറ്റ്സ് ഓഫ് യു, ബിക്കോസ് ബാക്ക് ടു ബാക്ക് ഫോർ മൂവീസ്, പറവ, സ്ട്രീറ്റ് ലൈറ്റ്, മായ നദി, സുഡാനി, അതൊരു ഇറ്റ്സ് എ ഗ്രേറ്റ് ജേണി, യു നോ, ഓൾ ഗുഡ് മൂവീസ്. നാല് ടൈപ്പിലുള്ള സിനിമകൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അതാണ്, എന്തായാലും നമുക്ക് കുറെ പഠിക്കാൻ പറ്റി അതില്. സുഡാനി ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷക, ഞങ്ങൾ തിയേറ്ററിൽ വരുമ്പോഴാണല്ലോ കാണുന്നത്, ബട്ട് നിങ്ങൾ ദിവസവും കണ്ടുകൊണ്ട് കണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ
അങ്ങനെ എത്തുമ്പോൾ എത്രത്തോളം അതിലൊരു ഇംപ്രൊവൈസേഷനൊക്കെ വരും ഒരു സിനിമയിൽ തന്നെ? ഇപ്പോൾ സുഡാനിയുടെ കേസ് എടുത്ത് പറയുകയാണെങ്കിൽ അത് വിത്തൌട്ട് മ്യൂസിക് ഞങ്ങൾ ആദ്യം നമ്മുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടെ കാണിച്ചപ്പോൾ തന്നെ അത് അതിൽ ഒരു സംശയമില്ലായിരുന്നു, ഇത് ഉഗ്രൻ ഫിലിമാണ്, ഇതിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ ചോദിക്കുകയും ചെയ്തു ഇതിൽ മ്യൂസിക്കിന്റെ അല്ല, അവരെ തന്നെ പറഞ്ഞു ഇതിൽ അങ്ങനെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ല, കാരണം അതില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇപ്പം ശ്രദ്ധിച്ച് ആൾക്കാരും അത് തന്നെയാണ്, നമ്മളും ഒന്നും ചെയ്തിട്ടില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് അതിനെ ഹെൽപ്പ്, അങ്ങനത്തെ ഒരു സിനിമ അല്ല അത്. അല്ല, ഒരു സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടെന്ന് പ്രേക്ഷകർ അറിയരുത്, അതാണ് അതിന്റെ വിജയം. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സുഡാൻ എന്ന് വെച്ചാൽ, അതിൽ നമ്മൾ ഒരിക്കലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അത് ആവശ്യത്തിന് മാത്രം. ഒരു സിനിമ ഇപ്പൊ നമ്മളെപ്പോഴും ഇപ്പൊ ഒരു റിയാലിറ്റി ഷോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ മലയാളികൾ പഠിച്ച കുറെ വാക്കുകളാണ്, കുറച്ച് ബ്ലണ്ടായി, കുറച്ച് ഷാർപ്പായിട്ടുണ്ട് കേട്ടോ, അങ്ങനെ അങ്ങനെ കുറെ. അതുപോലെ ഇപ്പൊ സിനിമ കഴിഞ്ഞ ഉടൻ അവിടെ ഒരു ചെറിയ ലാഗ് അങ്ങനെ അതെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം ഈ ഇത്തരത്തിലുള്ള ഒരു ലാഗ് ഡിസ്കഷൻ ഈ ഈ വർക്കിനിടയ്ക്ക് വരൂ? അതോ ഇപ്പം മ്യൂസിക് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ഇപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന മ്യൂസീഷ്യനോട് ചോദിക്കാറുണ്ടോ? അല്ല, ഇപ്പൊ ലാസ്റ്റ് സ്റ്റേജിൽ കാണുന്നത് ഈ മ്യൂസീഷ്യൻസ് ആണല്ലോ, ഈ എഡിറ്റിംഗ് പിന്നെ കളർ കറക്ഷൻ അവരൊക്കെ ലാസ്റ്റ് സ്റ്റേജിൽ കാണുന്ന. അപ്പം ഡെഫിനറ്റ്ലി ഡയറക്ടറും പ്രൊഡ്യൂസേഴ്സൊക്കെ ഒരു അഭിപ്രായം ചോദിക്കാറുണ്ടല്ലോ, കാരണം അവർ ഇത്രയും നാളായിട്ട് കണ്ടിട്ട് എഡിറ്റിംഗിൽ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് അതിന്റെ ജഡ്ജ്മെന്റ് പോകും. റിയലി, കാര്യം ഒരു പ്രൂഫ് റീഡിംഗ് തന്നെ നമ്മൾ ഇതൊന്നും കാണാത്ത വ്യക്തിക്കാണ് കൊടുക്കുന്നത്, അപ്പോഴായിരിക്കും തെറ്റുകൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. അപ്പൊ അങ്ങനെ ചോദിക്കാറുണ്ട്, നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയാറുണ്ട്. പക്ഷെ മോസ്റ്റ്ലി സോഫാർ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സിനിമാസും ബ്രില്യൻ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ആയതുകൊണ്ട് അത് ബ്രില്യൻ ഡയറക്ടേഴ്സ് നമ്മൾ പറയുന്നത് ശരിക്കും ആ അഭിപ്രായം അങ്ങനെ എടുക്കുമോ, അതോ അവർക്ക് തന്നെ ജെനുവിൻ റീസൺ ഉണ്ടോ, അതോ അവർ ചോദിക്കാറുണ്ട്? നമ്മൾ അവര് നോക്കും ആ ആംഗിൾ, നമ്മൾ പറഞ്ഞത് എന്താണ് നോക്കും, ഒന്ന് രണ്ടുപേരടുത്തും കൂടെ ചോദിച്ചിട്ട്. നേഹയും വെച്ച് നമ്മളിങ്ങനെ സംസാരിച്ച് വിശേഷം പറഞ്ഞു പോവാണ്. നേഹ, മായാനദിയിലെ ഒരു പാട്ട്, കിളിയേ കിളിയേ കാതരമിഴിയേ. ഇപ്പം ഷേബാസമൻ പാടിയ ആ പാട്ട്, അത് നേഹ കൂടി കമ്പോസ് ചെയ്തു അതില്? ഞാൻ മിഴിയിൽ നിന്നും ആദ്യത്തെ രണ്ട് തവണ ഒരു ചെറിയ ഫീമെയിൽ ഹമ്മിങ് വരുന്നുണ്ട്, അത് റെക്സൈറ്റ് ഇങ്ങനെ പറഞ്ഞു. അതിൽ ഒരു ചെറിയ എന്തെങ്കിലും ഇന്ത്യൻ ഹമ്മിങ് ചെയ്യോ ഹിന്ദുസ്ഥാനി എന്നേലും ആ രീതിയിൽ, അങ്ങനെ ചുമ്മാ ഞാൻ രണ്ടും ഹമ്മിങ് ചെയ്തിട്ടുണ്ട് അതിലോ. പക്ഷെ അത് മെയിനായിട്ട് ഷഹബാസ് സമനാണ് പാട്ട് ഉണ്ടാക്കിയത്, റെക്സൈറ്റിനും ഷഹബാസ് സമൻ ടുഗെദർ കൊളാബറേറ്റഡ് ഓൺ ദാറ്റ് സോങ്. അതിൽ മ്യൂസിക് പ്രൊഡ്യൂസർ റെക്സൈറ്റിനും ഞാൻ, പുള്ളി പിയാനോ ഞാൻ വായിച്ചു, ഗിറ്റാർ, അങ്ങനത്തെ ഒരു പോലും നമ്മൾ ഇപ്പം ഒരു സിനിമ അറിയാൻ ആഗ്രഹിക്കുന്നവര് നമ്മൾ ക്രെഡിറ്റ്സ് നോക്കുമല്ലോ, ഓഫ്കോഴ്സ് യുവർ നെയിം ഈസ് ദെയർ. നമ്മൾ ഏത് പാർട്ട് ചെയ്തെങ്കിലും നമ്മൾ അതിന്റെ ഭാഗമായല്ലോ എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷേ അതും ഈ കാറ്റിൽ പറഞ്ഞ ആ പാട്ടും മിഴിയിൽ നിന്നും എനിക്ക് തോന്നുന്നു കുറെ ലൈവ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്, അപ്പൊ കുറച്ച് ലൈവ് കൊളാബറേഷൻസ് ഉള്ളതുകൊണ്ട് എല്ലാവരുടെ ഒരു input has really helped that those both the songs to like you know shine out. adana avaru live feel ullu, live feel ennu parayumbo pettanu enikku varunathu Avial aanu. karyam malayaligalkku aa oru live feel kodutha oru live show, oru oru endha parayanda adu oru ulsavamayirunnu aa samayathu. adu kaiyinu kore ബാൻഡ് വന്നെങ്കിൽ പോലും ആ ഒരു എക്സ്പീരിയൻസ് ഇനിഷ്യൽ സ്റ്റേജിൽ അപ്പൊ കിട്ടിയ ആ ഒരു ഒരു ഫീഡ്ബാക്ക്, അപ്പൊ കിട്ടിയ ഒരു എനർജി. ആക്ച്വലി ഞാൻ ആദ്യം അവയലിൻ്റെ കൂടെ ലൈവ് സിംഗറായിട്ട് പോയി തുടങ്ങിയപ്പോൾ വി ഡിൻ വി സു ഹാർഡ്ലി ഡു എനി ഷോസ് ഇൻ കേരള, മിക്ക ഷോസും വാസ് ഓൾവേസ് ഔട്ട്സൈഡ്, മോസ്റ്റ്ലി ബാംഗ്ലൂർ, ബോംബെ, ഡൽഹി, പൂനെ, കൊൽക്കത്ത. പിന്നെ മറ്റേ ആനക്കള്ളൻ വന്ന ശേഷമാണ് പെട്ടെന്ന് കേരളത്തിൽ അത് ഭയങ്കര ഒരു സിനിമയിലൂടെ വന്നപ്പോഴാണ്, ഓബിയസ്ലി ആൾ കുറച്ചുകൂടി ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് ഇങ്ങനെ മറ്റേ റോക്ക് ബാൻഡ്, ബട്ട് ദേ വർ പോപ്പുലർ ലൈക് മച്ച് ബിഫോർ. പിന്നെ നോർമൽ ഓഡിയൻസ്, നോർമൽ ഓഡിയൻസ് എസ്പെഷ്യലി കേരള ആയിരിക്കും. ആ ഒരു വർഷം വരുമ്പോ വി ഹാഡ് നോൺ സ്റ്റോപ്പ് ഷോസ് ഇൻ കേരള, എല്ലാ കോളേജസിലും, ഇവൻ ഗവൺമെന്റ് സ്പോൺസേർഡ് ഓണത്തിന് ഗവൺമെന്റ് ഇങ്ങനെ മൂന്ന് ജില്ലയില് ഷോ വെച്ചു, സ്റ്റേഡിയത്തിലൊക്കെ നടത്തുമല്ലോ, അപ്പൊ അതെല്ലാം ഓണാഘോഷത്തിനായിട്ട്. അപ്പൊ അത് അടിപൊളിയായിരുന്നു വെച്ചാ മലയാളത്തിൽ പാടുന്ന ഒരു
ബാൻഡും കൂടെ ആയതുകൊണ്ട് എല്ലായിടത്തും ഹിറ്റ് ആയിരുന്നു, പരിപാടി ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്കൊരു അവിയൽ ഫീൽ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കണ്ടേ? പാടിയ ആദ്യം പാടിയ ഒരു ആ ഒരു ഫീൽ ഉണ്ടല്ലോ നമുക്ക്, ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഇസ് ഓൾവേസ് ദെയർ. ഐ യൂഷ്വലി സിംഗ് കരു കര, ഐ നോ, സോ ഐ വിൽ സിംഗ് ടു ലൈൻസ് ഓഫ് ദാറ്റ്. കരു കര കാർമുകിൽ കൊമ്പനാന പുറത്തേറെ എഴുന്നള്ളും മൂർത്തി. ഒരു ഡ്യുവറ്റ് സോങ് എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് വായിക്കും യാക്സൻ എവിടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാന്ന്. കാര്യം യാക്സന്റെ ഫോട്ടോസിലെല്ലാം മൈക്കിൽ പാടുന്ന വോയിസ് ത്രോ ഉള്ള ഫോട്ടോസാണ്. അതല്ലാതെ യാക്സന്റെ ഒരു ഫോട്ടോസ് ഞാൻ കണ്ടിട്ടില്ല. ഒരു മൈക്ക് ഓഫാണ്, ആരോടും ഇത് പറയണ്ട, രഹസ്യമായി നോക്കത്. No, he's a, he can't sing. പക്ഷെ ബാൻഡില് വിദ്വാൻ നമ്മുടെ ബാൻഡില് മോസ്റ്റ് ഓഫ് ദ പോർഷൻസ് നമുക്ക് കോറസ് പോർഷൻസ് വരുമ്പോൾ എവരിബഡി പാടുന്ന പോർഷൻസ് ഒന്നും അല്ല, കൂടുതൽ കുറച്ച് നിലവിളി അങ്ങനത്തെ അങ്ങനത്തെ അതൊക്കെയാണ് ഫോട്ടോ രൂപത്തിൽ പിന്നീട് വരുന്നത്. കറക്റ്റായിട്ട് ആ സ്ഥലത്തെ ആളെ നിർത്തിയിട്ടുണ്ട്, അവിടെ ഫോട്ടോ എടുത്തോളൂ. അപ്പൊ കാണുമ്പോ ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ജോലികളാണ് അതിൽ വരുന്നത്? മ്യൂസിക് പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി, എനിക്ക് തോന്നുന്നു മ്യൂസിക് പ്രോഗ്രാമറാണ് ഇപ്പം മ്യൂസിക് പ്രൊഡ്യൂസർ എന്ന്. ആക്ച്വലി അതിന് പ്രൊഡ്യൂസർ കാര്യം ഡിഒപി ഒക്കെ മാറി വന്നതുപോലെ. ആക്ച്വലി പ്രോഗ്രാമർ എന്നുള്ള വാക്ക് ഇല്ലായിരുന്നു, അത് ഇവിടുത്തെ ആൾക്കാരെങ്ങനെയോ പണ്ട് ചെന്നൈയിൽ നിന്ന് എന്തോ വന്ന എന്തോ വാക്കാണ്, അത് ആരോ അറിയാതെ വിളിച്ച് അത് പിന്നെ അങ്ങ് ഹിറ്റായി. ആക്ച്വലി മ്യൂസിക് പ്രൊഡ്യൂസർ എന്ന് തന്നെയാണ് പണ്ട് മുതൽ. ഇപ്പം നമ്മൾ മൈക്കിൾ ജാക്സന്റെ മ്യൂസിക് പ്രൊഡ്യൂസറാണ് ക്വിൻസി ജോൺസ്, പുള്ളി അന്ന് മുതൽ മ്യൂസിക് പ്രൊഡ്യൂസർ എന്ന് തന്നെയാണ് വിളിച്ചോണ്ട്. പ്രോഗ്രാം എന്നുള്ളൊരു സാധനം അറിയില്ല, അത് ഈ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ഇങ്ങനെ അടിക്കുന്നത് കണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞത് പ്രോഗ്രാമിംഗ്, അത് സോഫ്റ്റ്, അങ്ങനെ ഇങ്ങനെ ഒന്ന് അങ്ങനെ പ്രോഗ്രാമർ ആയി പോയതാണ്. ആക്ച്വലി പ്രോഗ്രാമർ എന്നുള്ളത് റോങ് സാധനം. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ആ മ്യൂസിക്കിൻ്റെ പ്രൊഡക്ഷൻ മൊത്തം ഹാൻഡിൽ, അതായത് ആ കേൾക്കുന്ന സാധനം മൊത്തം ഒരു ഫുൾ ഫൈനൽ പ്രോഡക്റ്റ് ആക്കുന്നത് ഒരാൾ, ആളാണ് മ്യൂസിക് പ്രൊഡ്യൂസർ. അതായത് ഓൾമോസ്റ്റ്, അതായത് ഇങ്ങനെ ഇക്യു ചെയ്യുന്ന മൊത്തം, അതായത് ആ ട്രാക്കിന്റെ എന്താ ഏത് സൗണ്ട്സ് വേണമെന്ന് സെലക്ട് ചെയ്യുന്നത് മുതൽ, എന്ത് സ്റ്റൈലിൽ ആരതിൽ വായിക്കണം എന്ന് തീരുമാനിക്കുന്നത് മുതൽ, അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഉൾപ്പെടെ. അതെ, ഇപ്പൊ റോക്ക് ടൈപ്പ് ആക്കണോ അതോ മറ്റേ മെറ്റൽ ടൈപ്പ് ആക്കണോ, അങ്ങനത്തെ നാടൻ എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ഈ ഈ ആളായിരിക്കും. ഈ ആളായിരിക്കും ഏതൊക്കെ ആർട്ടിസ്റ്റ് വേണമെന്ന് സെലക്ട് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ ഫൈനൽ അറേഞ്ച്മെൻറ്റ്സും അതിൻ്റെ മൊത്തം വരും. ഒരു മ്യൂസിക് പ്രോഗ്രാമർ, ഒരു മ്യൂസിഷ്യൻ, കമ്പോസർ, ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ്, ഇത് ശരിക്കും നേഹ ആസ് എ സിംഗർ ഒരു പാട്ട് പാടിയിട്ട് പോവാം, പക്ഷെ ഇതെന്ന് പറയുന്നത് ഡേ നൈറ്റ്, അതും അല്ലേ ലേറ്റ് നൈറ്റും ഒക്കെ, ആ ഒരു ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ്? ടൈം മാനേജ്മെൻറ്റ് ഇപ്പോൾ ഐ എം പ്രിറ്റി ന്യൂ ടു ദിസ് ടു ലൈക്ക് പ്രോഗ്രാമിംഗ്. ഐ മീൻ ഐ യൂസ് ടു ഡു ലൈക്ക് അറ്റ് ഹോം ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസും, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ എന്തെങ്കിലും പാട്ട് ഞാൻ ഉണ്ടാക്കും അങ്ങനെ. പക്ഷെ സിനിമയിൽ ഇപ്പോൾ ഒരു പ്രോഗ്രാമറായി വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. സോ ഫോർ മീ ഇറ്റ്സ് എ ന്യൂ തിങ് ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഐ വോണ്ട് കീപ് ലേണിംഗ് ആൻഡ് മെയിൻലി ഐ ക്യാൻ ലേൺ ഫ്രം ഹിം ടു ബിക്കോസ് ഹീ ഈസ് ഓൾസോ ദയർ. പക്ഷെ എനിക്ക് ടൈം അങ്ങനെ ലേറ്റ് നൈറ്റാണ് യൂഷ്വലി വർക്കെല്ലാം പോകുന്നത്, ബട്ട് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ഐ ലൈക്ക് വാട്ട് ഐ ഡു. അങ്ങനെ അത് ഭയങ്കര സ്മൂത്ത് ആയിട്ട്. പിന്നെ ഡിസിഷൻസ് നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. അതെ അതെ, വീക്കെൻഡ് നമുക്ക് ഇപ്പോൾ റീൽ തരുമ്പോൾ വീക്കെൻഡ് ഡിസൈഡ് വെൻ ഹൗ ലോങ് ടു, പക്ഷേ അതിനകത്ത് എത്ര സമയം നമ്മൾ വീക്കെൻഡ് ഡിസൈഡ് വെൻ വി വോണ്ട്. അങ്ങനെ ഓഫീസ് പോലെ അല്ലല്ലോ, ഫിക്സ്ഡ് അല്ല. ഒരു രണ്ട് ആഴ്ച മുൻപായിട്ട് ഇതേ സീറ്റിലിരുന്നത് സൈനോരയായിരുന്നു. കുട്ടൻപിള്ളയുടെ ശിവരാത്രി വിശേഷമൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, പാട്ടിൽ നിന്നും ഞാൻ മ്യൂസിക് കമ്പോസിഷനിലോട്ട് വന്നപ്പം പല അഭിപ്രായങ്ങൾ വന്നു, പാടുന്ന പോലെയല്ല, മ്യൂസിക് കമ്പോസിഷനിലോട്ട് വന്നാൽ പിന്നെ ആരും പാടാൻ വിളിക്കില്ല എന്ന്. അങ്ങനെ അല്ല, അങ്ങനെ അഭിപ്രായങ്ങൾ, യെസ്, ഈ അഭിപ്രായങ്ങൾ എന്തും വരല്ലോ. പണ്ട് ബട്ട് പണ്ട് ദേവർ നോ ഫീമെയിൽ കമ്പോസേഴ്സ് ഉള്ളി, അതാ. സോ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്
ഞാൻ പ്രത്യേകിച്ച് ഐ ഹവ് സങ് മോസ്റ്റ് നമ്പർ ഓഫ് സോങ്സ് ഇൻ ഫോർ ഫിലിംസ് ലാസ്റ്റ് ഇയർ. ഈ കമ്പോസിംഗ് അതും ഞാൻ കമ്പോസിംഗിൽ വന്നിട്ടാണ് എനിക്ക് യോബിന്റെ ശേഷം. ആക്ച്വലി ഞാൻ മോസ്റ്റ് നമ്പർ ഓഫ് ഫിലിം സോങ്സ് ഞാൻ പാടുന്നത് കഴിഞ്ഞ വർഷമാണ്. എല്ലാത്തിലും ഞാൻ ഇപ്പോൾ പറവയിലും മായനദിയിലും എല്ലാത്തിലും ഞാൻ പാടി. സുഡാനിയിൽ വരെ ഞാൻ പാടിയിട്ടുണ്ട്. അതും ഞാൻ കമ്പോസർ ആയതുകൊണ്ടാണ് എനിക്ക് പാടാൻ കിട്ടിയത്. എന്ന് വെച്ചാൽ ഓബ്വിയസ്ലി ഡമ്മി ട്രാക്കിൽ ഞാൻ പാടും, അത് പിന്നെ പിന്നീട് വിഷ്വൽസ് ആയിട്ട് ഇടുമ്പോൾ അവർക്ക് സൗണ്ട് മാച്ച് ആവുന്നുണ്ടെന്ന് തോന്നും. അങ്ങനെ ഞാൻ പിന്നെ ഫൈനലും പാടും. അങ്ങനെ വന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ്. സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് മേക്സ് എനി സെൻസ്. Thank you.